ഹലോ, ഞാൻ മാനു, മാനസ് കാർവേളിന്റെ വെള്ളോമ്പ്ര. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. നമ്മളെ പല വിധത്തിലുള്ള പറ്റിക്കലുകൾ നമ്മൾ പെടുന്നുണ്ട്. അപ്പോ ഞാനിപ്പോ ചുരുക്കിയ കാര്യങ്ങൾ പറയാം. എന്റെ കയ്യിലുള്ള 2017 മോഡൽ ബൊലേറോ, അതായത് 7 ലക്ഷത്തിന് മുകളിലാണ് വില ഉദ്ദേശിക്കുന്നത്. ഈ വാഹനം 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഒരാൾ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ തരാമെന്നും, അയാൾ തിരുവനന്തപുരം എയർപോർട്ടിലെ ജോലിക്കാരനാണെന്നും, മിലിറ്ററി ഐഡന്റിറ്റി കാർഡ്, അതേ മിലിറ്ററി യൂണിഫോമിലുള്ള ഫോട്ടോ, ഈ വാഹനത്തിന്റെ ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോസ്, ഇതിന്റെ RCയുടെ കോപ്പി എല്ലാം കാണിച്ചിട്ട് എല്ലാവരോടും 10,000 രൂപ 25,000 രൂപ അഡ്വാൻസ് തരാന് കോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാള് ജോലി ഉപേക്ഷിച്ച് പോവാണ്, ഡ്യൂട്ടി ടൈമിൽ കോൾ എടുക്കാൻ പറ്റില്ല, ഓൺലി വാട്സപ്പ്, വാട്സപ്പിൽ മാത്രമേ ബന്ധപ്പെടാൻ പോകുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അയാള് പല ആളുകളെ എത്തും സമീപിച്ചിട്ടുണ്ട്, പലരോടും അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട്. അയാൾ 7 ലക്ഷം രൂപ വിലയുള്ള വാഹനത്തിന് അയാൾ 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വഞ്ചിതരാവരുത്. ഈ വാഹനം എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഈ വാഹനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ RC, ഇതാണ് ഈ വാഹനത്തിന്റെ ഒറിജിനൽ RC. ഇത് സിംഗിൾ ഓണർ രജിസ്ട്രേഷനിലുള്ള RC. ഇതാണ് ഈ വാഹനത്തിന്റെ ഒറിജിനൽ RC, സിംഗിൾ ഓണർ രജിസ്ട്രേഷനിലുള്ള RC ആണ്. ഈ വാഹനം ഞാൻ തന്നെ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഇനി ഈ വാഹനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ വാഹനം. ഇതിന്റെ നമ്പറും നിങ്ങൾക്ക് ഇതുണ്ടോ? ഇതേ നമ്പറിലുള്ള വാഹനമാണ് ഇവരത് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ആരും ഭയങ്കര ഒരു ചതിയായി പോയി എന്ന് തന്നെ പറയാം. പക്ഷെ ആരും അത് പറ്റിക്കപ്പെടാനോ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇത് എൻ്റെ ഒരു മാത്രമുള്ള അവസ്ഥയല്ല, എൻ്റെ ഒരു മാത്രം പ്രശ്നമല്ല, പല ആളുകളും പല ഇതേപോലെ യൂസ്ഡ് കാർ നടത്തുന്ന ഒരുപാട് ആളുകൾക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരും അറിയാതെ ഇരിക്കായിരിക്കും. അതിന് നമ്മളെ കയ്യിലുള്ള വാഹനങ്ങൾ വെച്ചുകൊണ്ട് മറ്റു പലരെ കയ്യിൽ നിന്നും ചീറ്റ് ചെയ്യാണ്. ഈ കാശ് വാങ്ങി ഈ 10,000 രൂപ 20,000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവർ മുങ്ങും. ഇവർ പിന്നെ ഫോൺ എടുക്കില്ല, മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കൊടുക്കുന്ന ഈ വാഹനത്തിന് അഡ്വാൻസ് ചെയ്യുന്ന ആളുള്ള ചിന്ത ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, അവർ വാങ്ങിയ വാഹനം ഇന്ന നമ്പർ വാഹനമാണെന്നുള്ളത്. ഈ വാഹനം നാളെ ഇതിന്റെ ഉടമസ്ഥനെ റോഡിലേക്ക് കാണുമ്പോൾ ഇയാൾ ചതിക്കപ്പെട്ട വിവരം അപ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ട് ഇതേപോലെ ചെറിയ വിലക്കൊന്നും വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങാൻ ശ്രമിക്കരുത്. കാരണം ഒരിക്കലും നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരിക്കലും നമുക്ക് ഇത്ര ചെറിയൊരു വിലക്ക് ഈ വാഹനം നമുക്ക് വാങ്ങാൻ പറ്റില്ല, കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെസ്സേജാണ്. അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, ഇത് മറ്റൊന്നായിട്ട് കാണരുത്. അത് എൻ്റെ അഭ്യർത്ഥനയാണ്. മാനസ് കാർവേളിന്റെ വെള്ളോമ്പ്ര.